ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് മലബാർ ട്രഡീഷണൽ ഡിഷ് പരിചയപ്പെടാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എല്ലാ വീടുകളിലും ഉണ്ടാക്കിയിരുന്ന ഒരു കോഴിക്കറി നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റാണ് നോമ്പിനൊക്കെ പത്തിരിക്ക് ഇത് കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട പത്തിരിയും ഈ കോഴിക്കറിയും അതേപോലെ നെയ്ച്ചോറും ഈ കോഴിക്കറിയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പൊ ദാ നമ്മുടെ കോഴിക്കറി ഉണ്ടാക്കാന് ഞാനൊരു കുക്കർ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോ പെട്ടെന്ന് ആക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് വെന്തിട്ടല്ലോ കുക്കറിലാകുമ്പോ കുക്കറിലാണ് അപ്പൊ എല്ലാം ഒന്ന് കൂടി കിട്ടുകയും ചെയ്യും അപ്പൊ എനിക്ക് മറ്റേതില് നമ്മളെ ചട്ടിയിലോ ചെമ്പിലൊക്കെ നന്നായിട്ട് ഇത് വെക്കാം പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്തിരുന്നതും പക്ഷെ അതിനേക്കും എനിക്ക് ഒന്നുകൂടി കറി ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങോട്ട് കൂടി കിട്ടുന്ന കുക്കറിൽ വെക്കുമ്പോ ഫീൽ ചെയ്ത് അതേപോലെ കുക്കറിൽ പെട്ടെന്ന് ആവും ചെയ്യും ഇനിയിപ്പോ ഇതാ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട് ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു ഇത്തിരി വലിയുള്ളി ഇട്ടോളൂ ഇനിയിപ്പോ ഇട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അധികം വലിയുള്ളി ചേർക്കരുത് വലിയുള്ളി മീൻസ് സവാള സവാള ചേർക്കരുത് ചേർത്താൽ ഒരു മധുര ആയിരിക്കും കറിക്ക് കേട്ടോ ഇതിപ്പോ ഞാൻ ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞിട്ടാണേ ചേർത്തി കൊടുക്കട്ടെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായി വരഞ്ഞ് മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കട്ടെ ഇനിതാ ഞാന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു അഞ്ച് എരിവുള്ള പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചതാണ് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടാവും ചെറിയ കഷ്ണമൊക്കെ നിങ്ങൾ അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ സാധാ കറിയിൽ ചേർക്കും പോലെ തന്നെ അപ്പൊ അതുകൂടി ഞാൻ ഇതിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകിന്റെ ഒക്കെ പച്ചമണൊക്കെ മാറി നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു കിലോ ചിക്കൻ ആണ് കഴുകി ക്ലീൻ ആക്കി ചെറിയ ചെറിയ പീസുകൾ കറി പീസാക്കി കട്ട് ചെയ്ത് വെച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ നന്നായിട്ട് ഇതൊന്ന് ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കൻ തന്നെ നാടൻ ചിക്കൻ അല്ലേ നാടൻ കോഴി നാടൻ കോഴിയാണ് പിന്നെ പറയുകയും വേണ്ട ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്കിപ്പോ കിട്ടാത്തതുകൊണ്ട് നമ്മൾ സാധാ നോർമൽ വാങ്ങുന്ന ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കാരണം നമ്മൾ നല്ല എരിവുള്ള പച്ചമുളക് അഞ്ചാറെണ്ണം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് 2 ടീസ്പൂണേ മുളക് പൊടി ഇട്ടുള്ളൂ ഇനി 1 ടീസ്പൂണ് നമ്മൾ കുരുമുളക് ഇനി 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ചിക്കനിലാക്കി കൊടുത്ത് ഒന്നൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇതുണ്ടോ നമ്മുടെ ചിക്കനിലൊക്കെ നമ്മളെ മസാല പൊടികളും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് വെച്ച് കൊടുക്കുകയാണെ ചിക്കൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ഞാനൊരു 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്ത് 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് ഇതൊക്കെ 2 തക്കാളി മീഡിയം സൈസ് ആണ് വലിയ തക്കാളി ഒക്കെയാണെങ്കിൽ ഒന്ന് മതിയാവും കേട്ടോ ഇനിയിപ്പതാ ഇതും ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ കുറച്ച് ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ചിക്കൻ വേവാത്തപ്പോൾ അങ്ങായി പോകും അതുകൊണ്ട് സേഫ് ആയിട്ട് ഒഴിക്കാൻ നല്ലത് ചുടുവെള്ളമാണ് കുറച്ചൊഴിച്ചാൽ മതി ചിക്കൻ ഇറങ്ങും ചെയ്യും ഓക്കെ ഇനി നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 3 വിസിൽ അടിക്കും കേട്ടോ അതാ പ്രഷറൊക്കെ പോയി വിസിലൊക്കെ വന്ന് ഞാൻ തീ ഓഫ് ചെയ്ത് ഒക്കെ തുറന്നോക്കേ ഇനി ഞാൻ കുറച്ച് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് 1/2 മുറി തേങ്ങ ഒരു തേങ്ങന്റെ പകുതി ഒരു നോർമൽ വലുതൊന്നല്ല സാധാ ഒരു തേങ്ങന്റെ പകുതി ഉണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരിക്കണം തരിതരി ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർത്തിട്ട് ഇനി നമ്മൾക്ക് ഇത് ഇതിലേക്ക് ചേർത്തെടുക്കേ ഇതാ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കേ പൊട്ടി അരച്ച് ചിക്കനെ പൊട്ടി ഇളക്കി കൂട്ടണ്ട എന്നാ തേങ്ങ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം ഒന്നായിട്ട് തിളപ്പിക്കരുത് സൈഡൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും നോക്കട്ടോ നമ്മൾ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ ഉപ്പും ചേർത്തി കൊടുക്കുക തേങ്ങ ഒക്കെ ചേർത്തല്ലേ നല്ലോണം തിളച്ചു പോയാൽ പിരിഞ്ഞു പോവും അതുകൊണ്ട് ഒന്നൊന്ന് സൈഡൊക്കെ തിളച്ച് വരുമ്പോൾ തീ ഓഫ് ആക്കുക കേട്ടോ ഇതാ ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിള വന്നപ്പോൾ ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിടണം വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചട്ടി വെച്ച് അതിലൊരു കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള അനുസരിച്ച് 1 ടേബിൾ സ്പൂൺ ഒക്കെ നിങ്ങൾ ഒഴിച്ചോളൂ നമ്മുടെ വെളിച്ചെണ്ണ
ചൂടായി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നല്ല ഉലുവ ചേർത്ത് കൊടുക്കട്ടെ. ഇതാ നമ്മൾ ഉലുവ പൊട്ടി വരുന്നുണ്ട്. അപ്പൊ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി മുറിച്ചിട്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതാ ഈ ചെറിയുള്ളിയിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്തെടുക്കുന്നുണ്ട്. കരിവേപ്പിലിന്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയില. ഇനി ഇതാ ഇതാ നമ്മുടെ ഉള്ളിയും കരിവേപ്പില ഒക്കെ നന്നായി വരുന്ന മൂട്ട് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു പച്ചമുളക് ചേർത്തെടുക്കണ്ടേ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആയതുവരെ വരട്ടിക്കൊടുക്കാം. ഇനി ഇതാ ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ കറി ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വെക്കട്ടെ. ഇത് വറവിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയത്തൊക്കെ നമുക്ക് അടിച്ചു വെക്കാം കേട്ടോ. എന്നിട്ടേ സെർവ് ചെയ്യാവേ. അപ്പൊ ഇതാ നമ്മുടെ ട്രഡീഷണൽ മലബാർ കോഴിക്കറി ഇവിടെ റെഡിയാണ്. ഇതുണ്ടല്ലോ നമ്മളിതാ പത്തിരിയുണ്ട്. പത്തിരിന്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് അറിയോ. നല്ല അടിപൊളിയായിരിക്കും. കണ്ട ഇനി കഴിച്ചാ മാത്രം മതി കേട്ടാ. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോ നിങ്ങളൊക്കെ ഉണ്ടാക്കണ്ട ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കും. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.